നമസ്കാരം, മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 44,643 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 4% വർദ്ധനവാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിൽ 464 പേർ കോവിഡ് രോഗബാധയെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. പ്രശസ്ത കാർട്ടൂണിസ്റ്റും നാടൻപാട്ട് കലാകാരനുമായ മനക്കര മനയിൽ PS ബാനർജി അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കോവിഡ് രോഗം ഭേദമായ ശേഷം അനന്തര രോഗത്തിന് ചികിത്സയിലായിരുന്നു. താരക പെണ്ണാളെ, കൊച്ചിക്കാരത്തി കൊച്ചുപെണ്ണെ തുടങ്ങി സമീപകാലത്ത് ജനപ്രീതി നേടിയ ഒട്ടേറെ നാടൻപാട്ടുകൾ പാടിയത് ബാനർജി ആയിരുന്നു. ഏറ്റുമാനൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. പുനത്തുറ കറ്റോട് ജംഗ്ഷനിൽ ചായക്കട നടത്തുകയായിരുന്ന KT തോമസ് ആണ് മരിച്ചത്. ഇദ്ദേഹത്തെ സ്വന്തം കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് വ്യാപാരം പ്രതിസന്ധിയിലായതിന്റെ മനോവിഷമത്തിലായിരുന്നു തോമസ് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. കേരളം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓഗസ്റ്റ് 6. നാടിനെ നടുക്കിയ പെട്ടിമുടി ദുരന്തത്തിന് ഇന്നൊരാണ്ട്. ലയങ്ങളിൽ ഉറങ്ങിക്കിടന്ന 70 പേരുടെ ജീവനാണ് അന്നത്തെ ഉരുൾപൊട്ടൽ കവർന്നെടുത്തത്. അപകടത്തിൽ മരിച്ചവരും കാണാതായവരുമായ 24 പേരുടെ അവകാശികൾക്കുള്ള ധനസഹായം വേഗത്തിലാക്കാൻ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങൾ ഉൾപ്പെടെ സകലതും നഷ്ടപ്പെട്ടതിന് സഹായമൊന്നുമില്ല. കടകളിലെത്താൻ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിബന്ധന ഇന്നും കർശനമായി നടപ്പാക്കില്ല. അരി വാങ്ങാൻ പോകാനും വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന തരത്തിലുള്ള നിബന്ധനയ്ക്കെതിരെ വിമർശനം ശക്തം. നിർദ്ദേശത്തിൽ വ്യാപാരികളും അസംതൃപ്തരാണ്. ഏതൊക്കെ ഇടങ്ങൾ അടച്ചിടണം എന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിനെ പറ്റിയുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കോഴിക്കോട്ടെത്തി ശേഖരിച്ചു. കൊച്ചിയിലെ NIA ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട്ടെത്തി അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. ബാംഗ്ലൂരിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. കേസിലെ തീവ്രവാദ ബന്ധത്തിന് ശക്തമായ തെളിവ് ലഭിച്ചാൽ റിപ്പോർട്ടിൽ NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനാണ് സാധ്യത. സ്വർണം കടത്താൻ ശ്രമിച്ച 2 പേർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിൽ. മലപ്പുറം പൊന്നാനി സ്വദേശി കടുവെട്ടിൽ മുഹമ്മദ് അഫ്നാസ്, പാലക്കാട് തിരുഴാംകുന്ന് കരിഞ്ഞക്കാടൻ നൌഷാദ് എന്നിവരെയാണ് വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കോഴിക്കോട് CPM പ്രവർത്തകന് മർദ്ദനമേറ്റു. CPI വിട്ട് CPMൽ ചേർന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. കിറ്റ് വിതരണത്തിലെ തർക്കത്തെ തുടർന്നാണ് തല അടിച്ചു പൊട്ടിച്ചത്. കോഴിക്കോട് CPI കമ്പിളിപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന ശിവദാസന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. അഞ്ചൽ ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിൽ പന്നിയെ ഓടിക്കാൻ വച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. ബന്ധുക്കൾക്കൊപ്പം എണ്ണപ്പനത്തോട്ടം കാണാനെത്തിയ വിദ്യാർത്ഥിക്കാണ് പരിക്ക് പറ്റിയത്. കാലിന് ഗുരുതര പരിക്ക് പറ്റിയ വിദ്യാർത്ഥി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലത്തിനായുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തല ഉയർത്തി തന്നെയാണ് ഇന്ത്യൻ വനിതകൾ ഹോക്കിക്കളം വിടുന്നത്. വെങ്കലത്തിനായുള്ള പോരാട്ടത്തിൽ ബ്രിട്ടനോട് 4-3 ഇന്ത്യൻ വനിതകൾ പൊരുതി തോറ്റത്. ഇതിനു പിന്നാലെ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.